പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ പോസ്റ്റ് കാർഡിൽ ജന്മദിനാശംസകൾ അറിയിച്ച് ബിജെപി പ്രവർത്തകർ. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് നിർവഹിച്ചു. ജില്ലയിലെ 22 മണ്ഡലം കമ്മിറ്റികളിൽ നിന്നാണ് ആശംസാ കാർഡുകൾ അയച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ബിജെപി ദേശീയതലത്തിൽ നടത്തുന്ന സേവാ പാക്ഷികാചരണത്തിനാണ് ശനിയാഴ്ച തുടക്കമായത്. രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന സേവന പ്രവർത്തനങ്ങളാണ് ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ 22 മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റൽ കാർഡ് അയച്ചു. ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ വെച്ച് ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് നിർവഹിച്ചു. അംഗപരിമിതരായിട്ടുള്ള ദിവ്യാംഗതന്മാർക്ക് അവർക്ക് സഹായം നൽകുന്നതിന് വേണ്ടി കൃത്രിമ ഉപകരണം നൽകുക, അതുപോലെ തന്നെ രക്തദാനം നൽകുക, അവയവദാനം നൽകുക, അങ്ങനെ നിരവധി പദ്ധതികൾ നിരാലംബരായി കിടക്കുന്ന നിരക്ഷരായി കിടക്കുന്ന ആളുകളെ ഇടയിൽ ചെല്ലുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, അവരുടെ ഇടയിൽ കോളനികൾ സന്ദർശിക്കുക. അപ്പോൾ എല്ലാ വിഭാഗം ആളുകൾക്ക് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജന്മദിനം ഈ രാജ്യത്ത് സേവന ദിനമായിട്ട് ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി പരിപാടികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്താകമാനം ഇത്തരം പരിപാടികൾ നടക്കുകയാണ്. ഇന്ന് കാലത്ത് പയ്യാമ്പലം കടപ്പുറം യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നാം ഇന്ന് വൃത്തിയാക്കുകയും അതിനുശേഷം യുവമോർച്ച കണ്ണൂർ ജില്ലയിൽ നിരവധി സ്ഥലങ്ങളിൽ രക്തദാനം നൽകുകയും ചെയ്യും. 11 കേന്ദ്രങ്ങളിൽ ഇന്ന് രക്തദാനം നിശ്ചയിച്ചിട്ടുണ്ട്. 11 കേന്ദ്രങ്ങളിൽ രക്തദാനം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് ജില്ലാതല പരിപാടിയായിട്ടും മണ്ഡലങ്ങളിലായിട്ടും പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ആയുരാരോഗ്യ സൗഖ്യം നൽകുന്നതിന് വേണ്ടിയിട്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളും ഇന്ന് അദ്ദേഹത്തിന് പോസ്റ്റ് കാർഡ് അയക്കുന്ന ഒരു പരിപാടി കൂടി നടക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പ്രധാനമന്ത്രിയുടെ ക്ഷേമ പദ്ധതികൾ ലഭ്യമായിട്ടുള്ള ഗുണഭോക്താക്കൾ അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ടുള്ള കാർഡുകൾ അയക്കുന്നതാണ്. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ യുവാക്കൾ ജില്ലയിലെ കേന്ദ്രങ്ങളിൽ രക്തദാനം നടത്തും. ഒപ്പം വനവൽക്കരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തെ നടലിനും തുടക്കം കുറിക്കുന്നുണ്ട്. പൊതുസ്ഥലങ്ങൾ വരും ദിവസങ്ങൾ ശുചീകരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. പരിപാടിയിൽ ബിജു എളക്കുഴി, യു ടി ജയന്തൻ, പി ആർ രാജൻ, അഡ്വക്കേറ്റ് അർച്ചന വണ്ടിച്ചാൽ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.